ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ മുൻകാല പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം, ഒട്ടേറെ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അതിൻ്റെ വിശദീകരണം ബഹുമാന്യനായ മൻസൂർ അലി ചെമ്മാട് ഇവിടെ വിശദീകരിക്കും. അമാനി മൗലവിയുടെ തഫ്സീറിൽ സിഹർ ഫലിക്കുമെന്ന വാദം ഉണ്ടല്ലോ, കെ എം മൗലവി സിഹർ ഫലിക്കുമെന്ന് ഫത്വ നൽകിയിട്ടുണ്ടല്ലോ, ചേകന്നൂർ മൗലവിയെ നിങ്ങൾ നവോത്ഥാന നായകനാക്കിക്കൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പിശാജ് സിദ്ധന്മാരെ സഹായിക്കുമെന്ന് ഷബാബിൽ മുമ്പ് നിങ്ങൾ ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ സിഹറിൻ്റെ ഹദീസ് അംഗീകരിച്ചുകൊണ്ട് ഷബാബിൽ ലേഖനം വന്നിരുന്ന കാലത്ത് നിങ്ങൾക്കതൊക്കെ തൗഹീദായിരുന്നുവല്ലോ, ഇപ്പോൾ നിങ്ങളുടെ നിലപാട് മാറ്റം എന്തുകൊണ്ടാണ് എന്ന തരത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള സ്കലിതങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയോ പരാമർശിച്ചു കൊണ്ട് വന്നിട്ടുള്ള ചോദ്യത്തിന് അതിൻ്റെ വിശദീകരണം ബഹുമാനനായ മൻസൂർ അലി ചെമ്മാട് നൽകും. ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മേൽവിലാസത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില സംശയങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് ചോദ്യങ്ങൾ സൂചിപ്പിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല എന്നെങ്കിലും പരമാവധി ചുരുക്കി പറയാൻ ശ്രമിക്കാം. ബഹുമാനായ അമാനി മൗലവിയുടെ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും ഈ അന്ധവിശ്വാസ പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലരെങ്കിലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ട ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അതിലെ ഉദ്ധരണികളെക്കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലിനുള്ള കൃത്യമായ മറുപടികൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായും വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണിത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇവിടെ മുൻപ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോൾ, വിശദീകരിക്കുമ്പോൾ നമ്മൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവർ ഏതൊരവസ്ഥയിലാണ് എന്നുള്ളത് നമ്മളെ പലപ്പോഴും നിരാശരാക്കാറുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിക്കുന്നത് മതവിരുദ്ധമോ മതത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ട് അതങ്ങനെ വിശ്വസിക്കപ്പെട്ട് നടക്കുന്ന ഒരു വിഭാഗത്തോട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം സ്വാഭാവികമായി ഉണ്ടാകും. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ പുളർപ്പുണ്ടാക്കുമ്പോൾ നേരത്തെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അജ് സെല്ല്, തറാവീഹ്, ഇങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ അവർ ഇതുപോലെ തന്നെ ബുദ്ധി ഉപയോഗിക്കുന്നത് മതവിരുദ്ധമാണ് എന്ന് പറയുന്നൊരു പ്രചാരം, അത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ അമാനി മൗലവിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അമാനി മൗലവിയുടെ തഫ്സീർ ഈ ഇവരുടെ ഇത്തരത്തിലുള്ള വികലവാദങ്ങൾക്കൊക്കെ പിന്തുണ നൽകുന്നു, അത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് അമാനി മൗലവിയുടെ തഫ്സീറിലോ ഏതെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ രേഖകളിലോ ഇവർ പറയുന്ന അന്ധവിശ്വാസങ്ങൾക്ക് പിന്തുണയും പിൻബലവും അടിത്തറയുമൊക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നത് മിനിമം ഒരു പ്രധാനപ്പെട്ടൊരു വാദത്തിലേക്ക് ആളുകളുടെ ചിന്ത കൊണ്ടുവരുന്നതിനാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ സിഹർ ബാധിച്ചു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ. അല്ലാതെ മറ്റു പല വിഷയങ്ങളും വരുമ്പോൾ അമാനി മൗലവിയുടെ തഫ്സീറിന് അമാനി മൗലവിക്ക് സൂക്ഷ്മതക്കുറവ് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാറുണ്ടെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ടാണ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ പിന്തുണ ഇവർ പലപ്പോഴും അവകാശപ്പെടാറുള്ളത്. സിഹറിൻ്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന വിഷയത്തിൽ അവർ പലതരത്തിലുള്ള വാദങ്ങളിലൂടെ കടന്നു വന്ന് ഏറ്റവും അപകടകരമായൊരു വാദത്തിലേക്ക് എത്തിപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ഇവരുടെ ആൾക്കാർ നടത്തിയ ഒരു പരിപാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ബാധിച്ചതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്ന ഒന്നും ആയിരുന്നില്ല.
നേരത്തെ പറഞ്ഞിരുന്നത് ചെയ്യാത്തത് ചെയ്തു എന്ന് തോന്നി, ചെയ്തത് ചെയ്തിട്ടില്ല എന്ന് തോന്നി എന്നൊക്കെയായിരുന്നു. ഇന്ന് ഏത് ഭാര്യൻ്റെ അടുത്താണ് പോയത്, നാളെ ഏത് ഭാര്യൻ്റെ അടുത്താണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം വന്നു എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തവർ നടത്തിയ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ഭാര്യമാരെ കാണുമ്പോൾ അവരെ സമീപിക്കണം, അവരെ പ്രാപിക്കണമെന്ന് തോന്നും. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അത് കഴിയാത്തൊരു ശാരീരികാവസ്ഥ വരും. അത് പറയാൻ തന്നെ പ്രയാസമുണ്ട്. അത് വിശദീകരിച്ചിട്ട് അവർ പറഞ്ഞു, കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു. അത് പറയാൻ പ്രയാസമുണ്ട് ഇത്തരത്തിലൊരു വേദിയിൽ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചിട്ട്. അങ്ങനെ എങ്ങനെയാണ് പറയുക? നമ്മൾ അടുത്ത പരിപാടിയിൽ നമ്മൾ ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഒരു നേതാവിന് ഇത്തരം ഒരു അവസ്ഥ വന്നാൽ നിങ്ങളിത് പരസ്യപ്പെടുത്തുമോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിന് ഇങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. ഏത് അങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചവർ വരുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇലക്ട്രിക് പോസ്റ്റുമെല്ലൊക്കെ ഉണ്ടാവില്ലോ, ഫ്ലൂറസൻ്റ് പേപ്പറിൽ കുറേ രഹസ്യരോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നാണ് അവർ പരാമർശിച്ചത്. അത്രയും ഭീകരമായൊരു വാദത്തിലേക്ക്, ഇത് ആദർശ സ്നേഹമാണോ പ്രവാചക നിന്ദയാണോ എന്ന് ലേശം ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ കാര്യമാണ്. അതിൽ കാര്യമായി ഇവരെപ്പോഴും പറയാറുള്ളൊരു ഇത് സൂറത്തുൽ ഫലക്കിൻ്റെ വ്യാഖ്യാനത്തിൽ, സിഹ്റിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള ഏതെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹ്റുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനിനും നബിവചനത്തിനും എതിരാകുന്നു. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നിട്ട് ഈ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചു എന്ന് ഇവർ പറയുന്ന, പിശാചിനെ ഉപയോഗപ്പെടുത്തി ലബീദ് ബിനാസം ചെയ്തു എന്ന് പറയുന്ന, ഈത്തപ്പനയുടെ കൂമ്പാളയും മുടിയും ചീർപ്പും നഖവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ദർവാൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് അതൊന്നും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോനിലയിൽ വൈകല്യം വന്നു എന്ന് പറയുന്ന, ഇവർ പറയുന്ന ആ സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മുഅ്തസില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ട് അതിൻ്റെ പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടുത്താൻ അവർ ഈ ഒരു വരിയാണ് ഉപയോഗിക്കാറുള്ളത്. തുടർന്നുള്ള വരികൾ അവർ സാധാരണ പറയാറില്ല. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹ്റുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹിർ. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുന്നതോ പുതിയ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നതോ അല്ല സിഹിർ. പക്ഷേ മനുഷ്യ ഇന്ദ്രിയങ്ങളെ സിഹിറിൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ കബളിപ്പിച്ചേക്കാം. ഇനി പറഞ്ഞു വന്നാൽ അവരിവിടെ അവസാനിപ്പിക്കും. അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വരി കൂടെ വായിച്ചാൽ കാര്യം മനസ്സിലാവും. ഇതാണ് മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹിർ. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കഥയിൽ പറയുന്ന സിഹിർ മാജിക്കായിരുന്നു. മാജിക്ക് പോലുള്ള കാര്യങ്ങളിലൂടെ ആളുകളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കുക, ഇന്ദ്രിയ ശക്തികളെ സിഹിറിൻ്റെ കർത്താവ് ഉദ്ദേശിപ്പിക്കുന്ന പ്രകാരത്തിൽ കബളിപ്പിക്കുക, അത്തരത്തിലുള്ള മാജിക്കുകളെ കുറിച്ച് പറയുന്ന ഈ ഭാഗമാണ് ഇവർ പറയുന്ന. ഈ പറഞ്ഞ ലബീദ് ബിനാസം പിശാചിനെ പൂജിച്ചും പ്രാർത്ഥിച്ചും ചെയ്ത് നബിയെ ഉപദ്രവിച്ചു, നബിയുടെ മനോനിലയിൽ വൈകല്യമുണ്ടാക്കി, നബിക്ക് മാനസിക രോഗമുണ്ടാക്കി, അല്ലെങ്കിൽ നബിക്ക് ലൈംഗിക രോഗമുണ്ടാക്കി എന്നൊക്കെ പറയുന്ന വളരെ അപകടകരമായ വാദങ്ങളെ സ്ഥാപിക്കാൻ പറയാറുള്ളത്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹിർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യൻ്റെ മനസ്സിലും കാഴ്ച കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യാൻ സിഹിറ് കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവുള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടി വിദ്യ എന്നൊക്കെ പറയുന്നത് സിഹിറിൻ്റെ ഇനങ്ങളിൽ പെട്ടതത്രേ. സിഹിറിൻ്റെ കുറേ ഇനങ്ങൾ എണ്ണി പറയാണ്. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടി വിദ്യ എന്നൊക്കെ പറയുന്നത് സിഹിറിൻ്റെ ഇനങ്ങളിൽ പെട്ടതത്രേ. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലുള്ള കഴിവുകൾ സിഹിറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. യാഥാർത്ഥ്യമുള്ള സംഗതികളൊന്നും സിഹിർ കൊണ്ട് നടക്കൂല എന്ന് തന്നെ. ഇതിപ്പോൾ ഒരു സാധാരണ പറയാറുള്ള അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് സംഭവിക്കുന്ന ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് സംഭവിക്കാലോ. അപ്പോൾ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യമായി മാറുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ എണ്ണിപ്പറഞ്ഞ ചിലതിലുള്ള ഇന്ദ്രജാലം, ആവിചാരം, മായവിദ്യ എന്ന് തുടങ്ങിയ എണ്ണിപ്പറഞ്ഞ ചിലതിലൊക്കെ
ഈ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പഠിച്ചെടുക്കാവുന്ന വിധത്തിൽ ഒരാൾക്ക് പഠിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അതിലുള്ള ചില ഫലങ്ങൾ മാനസികമായി കബളിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. സൂറത്ത് ഫലക്കിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു. അതുപോലെ തന്നെ സൂറത്ത് ബക്കറ 2:102 വ്യാഖ്യാനത്തിൽ അമാനി മൗലവിയുടെ വരികളും വ്യാഖ്യാനത്തിലെ വരികളും അവരിതുപോലെ തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതും കൂടെ വായിച്ചിട്ട് നമുക്കതിൻ്റെ വിശദീകരണം പറയാം. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചപ്പടി വിധി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലൊക്കെ തന്നെ ഇതിൻ്റെ ഇനങ്ങൾ, സിഹറിൻ്റെ ഇനങ്ങൾ പറയാം. ആഭിചാരം, ക്ഷുദ്രം, ഇന്ദ്രജാലം, ചപ്പടി വിദ്യ, മായതന്ത്രം, വശീകരണം, ജാലവിദ്യ, കൺകെട്ട്, മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തം ഉപയോഗിക്കുന്ന വാക്കാണ് സിഹറ്. കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പ്രയാസമായ, കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ കഴിയാത്തതല്ല, കാര്യകാരണബന്ധം മനസ്സിലാക്കാൻ പ്രയാസമായ എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹറെന്ന് പറയാം. സിഹറിൻ്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ച് കാണാം. ചുരുക്കത്തിൽ രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്കുനറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകിടുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുവിദ്യകൾ ആദിയായവയെല്ലാം സിഹറിൻ്റെ ഇനങ്ങൾ അത്ര. ഇസ്മിൻ്റെ പണി, തത്സമാത്ത് എന്ന മുതലായ പേരുകൾ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാജ്, മരണമടഞ്ഞവർ, നക്ഷത്ര ഗ്രഹങ്ങൾ ആദിയായ ഏതിൽ നിന്നെങ്കിലുമുള്ള സഹായ അർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും. ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക, ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക, മറഞ്ഞ കാര്യങ്ങൾ അറിയുക, വൻ കാര്യങ്ങൾ സാധിക്കുക, ആളുകൾ തമ്മിൽ ഇണക്കുകയോ പിണക്കുകയോ ചെയ്യുക, മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക, അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹറിൻ്റെ ലക്ഷ്യങ്ങൾ. ഒരു സാഹിറ് അല്ലെങ്കിൽ ഇവരെ കൊണ്ട് സിഹറ് ചെയ്യിക്കുന്ന ആൾക്കാർ ഇതൊക്കെയാണ് ലക്ഷ്യമാക്കാറുള്ളത്. ഇതാണ് സിഹറിൻ്റെ ഫലങ്ങൾ എന്നല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞതായിട്ടാണ് പലപ്പോഴും ഇവർ വ്യാഖ്യാനിച്ചൊപ്പിക്കാറുള്ളത്. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി പകിട്ടും മായയുമായിരിക്കും. ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാക്കുന്നതുമായിരിക്കും. മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതാണ്, തനി പകിട്ടും മായയുമാണ്. മറ്റ് ചിലതൊക്കെ എന്താണ്, മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. മാജിക്ക് പോലത്തെ കാര്യങ്ങൾ മാനസികമായി ചില മാറ്റ തോന്നലുകൾ, തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കും. അത് കൂടുതൽ മനസ്സിലാക്കുന്നതോടുകൂടി അത് കൃത്യമായി അതെന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇതിൽ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിലുള്ള ആഭിചാരമുണ്ട്, മായാതന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞല്ലോ, മാജിക്കിൻ്റെ ഇനങ്ങളിൽ പെട്ടതൊക്കെ പറയുന്നുണ്ട്. ആഭിചാരമാണ് ഇപ്പോൾ നമുക്കിടയിൽ ചർച്ചയുള്ള തർക്കത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ലബീദ് ബിൻ ആസം ചെയ്തു എന്ന് പറയുന്ന സംഗതി ആഭിചാരമാണ്. ഈ ആഭിചാരം അത് എണ്ണിപ്പറഞ്ഞിട്ട് അതിൽ ചിലതിനൊക്കെ ഇങ്ങനെ തോന്നലുണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ ചിലത് യാഥാർത്ഥ്യമില്ലാത്തതാണ്. അത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് തന്നെ നമുക്ക് സൂറത്ത് നിസായിൻ്റെ 51-ാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു നന്മയുമില്ലാത്ത മിഥ്യയായത്, ഒരു നന്മയുമില്ലാത്ത മിഥ്യയായത്, ഒന്നിനും കൊള്ളാത്തത്, ദുഷ്ടമായത്, ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് ജിബ്ത്ത്. സിഹിർ, ആഭിചാരം, ആഭിചാരി, പ്രശ്നം നോക്കൽ, പ്രശ്നക്കാരൻ, വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതും ജിബ്ത്ത് എന്ന് പറയാറുണ്ട്. ആഭിചാരം എന്താണ്, അടിസ്ഥാനരഹിതമാണ്, യാഥാർത്ഥ്യമില്ലാത്തതാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, അതിൽ പറഞ്ഞിട്ടുള്ള ആ ഇനങ്ങളിൽ ഒരിക്കലും യാഥാർത്ഥ്യമില്ലാത്ത, ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത. ഇതുപോലെ വളരെയധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. സമയപരിമിതി കൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഒരു സൂറത്ത് ത്വാഹയിലെ 65-ാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനക്കുറിപ്പിൽ പറഞ്ഞ കാര്യം കൂടി വായിച്ചിട്ട് അമാനി മൗലവിയുടെ ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. ജാലവിദ്യ കേവലം ഒരു പകിട്ട് മാത്രമാണ്. സിഹറിനെ കുറിച്ച് പറയാണ്, അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. ജാലവിദ്യ എന്നത് ഒരു തരം അസാധാരണ കഴിവാണെന്ന ഒരു ധാരണയും വിശ്വാസവും ജനമധ്യേ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ പല നാശങ്ങളും സമുദായ മധ്യേ നടമാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഖുർആൻ ഈ വസ്തുത തുറന്ന് പ്രഖ്യാപിച്ചിട്ട് 14 നൂറ്റാണ്ടായി. ഇനിയും മുസ്ലിങ്ങളിൽ പലരും ഈ പരമാർത്ഥം മനസ്സിലാക്കാത്തത് അത്ഭുതം തന്നെ. സിഹിർ എന്ന വാക്കിനാണ് ജാലവിദ്യ എന്നിവിടെ കൽപ്പിച്ചത്. സിഹിറിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഒരു തരം അസാധാരണ കഴിവാണെന്ന ഒരു ധാരണയും വിശ്വാസവും ജനമധ്യേ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ പല നാശങ്ങളും സമുദായ മധ്യേ നടമാടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. നാശങ്ങൾ കൂടി വരികയാണ് ഇപ്പോൾ. ഇതിനൊക്കെ കൃത്യമായി വിശദീകരിച്ച് ആളുകളെ ഇത്തരത്തിലുള്ള ഭീതിയിൽ നിന്നും ഭയത്തിൽ നിന്നുമൊക്കെ മോചിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് പോലും ഇതിൻ്റെ ഫിത്തന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഇന്ദ്രജാലം, ആഭിചാരം, പകിട്ട്, ചെപ്പടി വിദ്യ, കൺകെട്ട് വിദ്യ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും അതിന് വരാവുന്നതാണ്. ആകർഷണം, മാരണം, മന്ത്രവാദം, വശ്യശക്തി ആദിയായ അർത്ഥത്തിലുള്ള ആ വാക്ക് അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായകൃത്യങ്ങൾക്കാണ് പൊതുവിൽ സിഹിർ എന്ന് പറയുന്നത്. ഇസ്മിൻ്റെ പണി എന്നറിയപ്പെടുന്ന മന്ത്രവാദങ്ങളും സിഹിറിൻ്റെ ഇനത്തിൽപ്പെടുന്നു. ഇത് 14 നൂറ്റാണ്ടായി ഈ വസ്തുത ഖുർആനിൽ യാഥാർത്ഥ്യമില്ലാത്തതാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ട് എന്ന് വരെ അമാനി മൗലവി ഇതിൽ പറയുകയാണ്. ഈ അമാനി മൗലവിയാണ് ഇവർക്ക് സിഹിറിൻ്റെ പേരിൽ പിന്തുണ കൊടുക്കുന്നു എന്ന് ഇവർ പറയുന്നത്. ഈ സിഹിറുമായി ബന്ധപ്പെട്ട് അമാനി മൗലവി പരാമർശിക്കുന്ന ഭാഗത്തൊക്കെ വളരെ കൃത്യമായും ഇത് യാഥാർത്ഥ്യമില്ലാത്താണെന്ന് മനസ്സിലാക്കാവുന്ന കുറേ ഇത് ഇനിയും കുറേ ഉണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കുകയാണ്. ഏതായാലും അമാനി മൗലവിൻ്റെ പിന്തുണ ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസ പ്രചാരണത്തിന് ഇല്ല എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ഇത്തരത്തിൽ അങ്ങനെ എങ്ങനെ അവകാശപ്പെട്ടാൽ പോലും അത് ഈ പരിഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യവുമാണ്. കെ എം മൗലവിയുടെ ഒരു ഫത്വയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതെപ്പോഴും പറയാറ്, ഇതിനൊക്കെ നമ്മൾ കുറേ വിശദീകരിച്ചതാണ്. കെ എം മൗലവി സിഹിറിൻ്റെ ചികിത്സ നിർദ്ദേശിച്ചു എന്നും അത് മർക്കസുദ്ദാവയിൽ വിറ്റ് പൈസ ആക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് കെ എം മൗലവിയുടെ ആദർശം എന്തായിരുന്നു എന്ന് കെ എം മൗലവിയുടെ മകൻ തന്നെ ഈ വിഷയത്തിൽ പറയുന്നത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. അതിന്റെയൊക്കെ അതൊക്കെയാണ് ഇപ്പോൾ രണ്ടാമോട് കൊണ്ടുവന്നത്. സിഹർ ചെയ്തിട്ട് ആളുകളെ ദ്രോഹിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ള അത്തരം വാദങ്ങളെ കുറിച്ചിട്ടൊക്കെ അവിടെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. അവരെ കൊണ്ടുപോട്ട് അവര് മൗലവി പറഞ്ഞ ചില അവര് പറയുന്നൊരു സംഭവം കെ എം മൗലവിയൊക്കെ ആ വാദക്കാരനായിരുന്നു. അത് മൗലവി എന്ന് പറഞ്ഞാൽ മൗലവി മോനാണല്ലോ. മോനെ അങ്ങനെ വാദേ പറഞ്ഞിട്ടില്ല. ഇവര് പറയുന്ന മതി. ഇപ്പോ സിഹിർബാധനെ കുറിച്ചിട്ട് കെ എം മൗലവിന്റെ അഭിപ്രായം തരുന്നുണ്ട് മൗലവി പറയുന്നത്. സിഹിർബാധ സിഹിർ പലിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സിഹിർ പലിക്കുക എന്നതാണ് അതിന് സംഭവിച്ചില്ലവനെ ചികിത്സ നിർദ്ദേശിച്ചിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. സിഹിറാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ചികിത്സ വേറെ കെ എം മൗലവി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവർ പറയാം. ഇല്ല ഇല്ല, ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കെ എം മൗലവിയുടെ ആദർശത്തെ കുറിച്ച് പറയാൻ ഏറ്റവും ആധികാരികമായി അവകാശമുള്ളത് അവർ മക്കൾക്ക്. ഇത് ബഹുമാനായ മൊഹീദ്ദീൻ ഉമരി കേരള ജമിയത്തുൽ ഉലമ ഇവരുടെ സി ഡി ടവർ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് തന്നൊരു അഭിമുഖമാണ്. അന്ന് കൃത്യമായും അദ്ദേഹം പറഞ്ഞു കെ എം മൗലവിക്ക് സിഹിർ പലിക്കുമെന്ന വിശ്വാസമില്ല, ആരെയും അങ്ങനെ പലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചികിത്സ പഠിപ്പിക്കുക ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകം അറിയേണ്ടതില്ല, നമുക്കറിയാം നമ്മുടെ ഈ ആദർശം എന്താണെന്നുള്ളത്. ഈ പുസ്തകത്തിൽ കെ എം മൗലവിയുടെ ആ കാലത്തെ അന്നത്തെ പല പ്രസിദ്ധീകരണങ്ങളിലും വന്ന ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ ഫത്വകളും ഒക്കെ ക്രോഡീകരിച്ച് പുസ്തകമാക്കിയപ്പോൾ ഇതിലെ അത് വന്ന പരാമർശമാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ. അതിൻ്റെ ഹെഡിങ് തന്നെ ഉറുക്കും മന്ത്രവും ഹോമവും എന്നാണ്. അപ്പം മന്ത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശത്തിൻ്റെ ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത്. പിശാചി ബാധ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഈ മന്ത്രചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല എന്നാണ്. പിശാചി ബാധ ഏറ്റ സന്ദർഭത്തിൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കെ എം മൗലവിയുടെ ആദർശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്കത് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും. ഈ പിശാചി ബാധ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസ്ഥ എന്താ അങ്ങനെ പറയാൻ കാരണം? മന്ത്രമാണുള്ള വിഷയം. മന്ത്രവുമായി ബന്ധപ്പെട്ട് ഇസ്ലാഹി പ്രസ്ഥാനം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വളരെ കൃത്യമായി അൽമനാറിൽ ജൂലൈ 85 അൽമനാറിൽ അബ്ദുല്ലക്ക് സുല്ലമി ആമയൂർ തന്നെ ഈ വിസ്റ്റം വിഭാഗത്തിൽ ആയിരിക്കെ മരണപ്പെട്ടു പോയ ബഹുമാനായ അബ്ദുല്ലക്ക് സുല്ലമി ആമയൂർ തന്നെ വിശദീകരിക്കുന്ന കേട്ടോ. അതിൽ രോഗിക്ക് മന്ത്രഫലം കൊണ്ടല്ല അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് ഫലസിദ്ധി ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുക. രോഗത്തിന് മരുന്ന് ശരീരത്തിൽ ഫലം ചെയ്യുന്നത് പോലെ മനസ്സിനെ ദൈവബോധത്തിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു ഉപാധിയാണ് മന്ത്രം. അതാണ് മന്ത്രം. തെറ്റായ മനസ്സിനെ വികലമാക്കുന്ന, ആദർശത്തെ വികലമാക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ആ കാലഘട്ടം തന്നെ നമുക്കറിയാം ഈ അന്ധവിശ്വാസങ്ങളിൽ ഇരുൾ മൂടിയൊരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പത്തുവകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ആളുകൾ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്ന, യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മാറിപ്പോകുന്ന,
ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു പാള ചിർക്കിലേക്ക് പോലും എത്തിപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതിന് മന്ത്രങ്ങൾ കൃത്യമായി നമ്മളെ ശരീരത്തെ ഒരു രോഗത്തിൽ നിന്ന് മരുന്ന് എങ്ങനെ പിടിച്ചു നിർത്തും, അതുപോലെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഉപാധിയാണ് മന്ത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അമ്മ കെ എം മൗലവി ഇതവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ ഒരു ഉത്തരം ഹോമം ഉറുക്കും മന്ത്രവും ഹോമവും എന്ന ഈ വിശദമായ കുറിപ്പ് ഈ ഉത്തരം അവസാനിപ്പിക്കുന്നത് അതിൻ്റെ സമാപനമായിട്ട് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ സലഫീങ്ങളിൽ ഒരു കൂട്ടം ഉലമാക്കൾ എല്ലാ വിധത്തിലും അവയെ വിരോധിച്ചിട്ടുള്ളതായതിനാൽ അവയെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് കൊണ്ടുപോകേണ്ടതില്ല, കൃത്യമായി മനസ്സിലാക്കാം. മാത്രമല്ല അമ്മാനും ഈ കെ എം മൗലവിയുടെ ബന്ധുക്കളും മക്കളൊക്കെ ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ കോപ്പുണ്ടായിരുന്നാണ് നമുക്കറിയാം. അവരുടെ ആദർശം അവരിപ്പോൾ ഇങ്ങനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയം ഇവിടെ വന്നത് ചേകനൂരിൻ്റെ പുസ്തകമാണ്. മർക്കസുദ്ധാബയിൽ നിന്ന് പുറത്തിറക്കിയ മർക്കസുദ്ധാബക്കാർ പുറത്തിറക്കിയ ചേകനൂരിൻ്റെ നവോത്ഥാന നായകനാക്കിക്കൊണ്ടുള്ള പുസ്തകം എന്നാണ്. കളവ് പറയുന്നതിൽ യാതൊരു പിശുക്കും കാണിക്കാത്ത യാതൊരു മനസാക്ഷിക്വത്തുമില്ലാത്തൊരു വിഭാഗമാണ് ഈ വിസ്ഡം വിഭാഗം എന്നത് കൃത്യമായും അവരുടെ പ്രസംഗങ്ങളും വരികളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ മർക്കസുദ്ധാബയിൽ നിന്ന് ഇങ്ങനൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. മർക്കസുദ്ധാബയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കേന്ദ്രവും ഇതിറക്കിയിട്ടില്ല. ഇത് ആ കാലഘട്ടങ്ങളിൽ ചുവന്നകുന്നിൽ ഇയാളുടെ ഡെഡ് ബോഡി തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കലാകൗമുദി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പൊതുവായിട്ടുള്ള എഴുത്തുകാരും ഒക്കെ എഴുതിയിട്ടുള്ള കുറേ ലേഖനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പൂന്തോപ്പ് പബ്ലിക്കേഷൻസ് എന്ന മർക്കസുദ്ധാബയുടെ യുവതയോ അല്ലെങ്കിൽ യുവതയുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല, പൂന്തോപ്പ് പബ്ലിക്കേഷൻസ് എന്ന ഒരു പ്രസിദ്ധീകരണാലയം പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്. ഇതിൽ എഴുതി കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ ലേഖനം വരെയുണ്ട്. മർക്കസുദ്ധാബയിൽ നിന്ന് ഇറങ്ങിയ പുസ്തകത്തിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ ലേഖനം വരെയുണ്ട്. ഇതിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത് ചേകനൂരിൻ്റെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിൽ ഉമർ മൗലവി പോലും സൽസബീലിൽ അത് അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് ലേഖനം എഴുതിയിട്ടുള്ളതാണ്. മനുഷ്യാവകാശം എന്ന നിലക്ക് അദ്ദേഹത്തിന് അതൊക്കെ പ്രബോധനം ചെയ്യാനും അങ്ങനെ ആകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട ഈ പ്രശ്നങ്ങളൊക്കെ അതൊരിക്കലും അംഗീകരിക്കപ്പെടാവുന്നതല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് മർക്കസുദ്ധാബയുടെ പേരിലേക്ക് വെക്കുന്നത് എങ്ങനെയാണോ, ഇതിൻ്റെ അവതാരിക എഴുതിയത് മർക്കസുദ്ധാബയുടെ ISM ഒരു ഭാരവാഹിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം ഇന്ന് നിലവിൽ മർക്കസുദ്ധാബയുമായി ബന്ധപ്പെട്ട ആരും ഇതിലില്ല. മാത്രമല്ല ഈ പറയപ്പെട്ട ഭാരവാഹി ഈ ഇത് എഴുതുന്ന സമയത്ത് ഇദ്ദേഹം സംഘടന പുലർന്നിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സഹഭാരവാഹികളിൽ ഒരാളാണ് CP സെൽവനെ പോലുള്ളവരൊക്കെ. അന്ന് ഇത് തെറ്റായിട്ടില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് മർക്കസുദ്ധാബ പുലർപ്പിന് ശേഷം മർക്കസുദ്ധാബയുടെ ISM ഭാരവാഹിയായി അദ്ദേഹം വന്നപ്പോൾ മാത്രമാണ് ഇത് ഭയങ്കര പ്രശ്നമായി മാറിയത്. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അത് നോക്കാലോ. ഇതിൽ ഷബാബിൽ ആ കാലത്ത് ലേഖനം എഴുതിയിരുന്ന ഒരു ലേഖകൻ്റെ രണ്ട് ലേഖനങ്ങളുണ്ട്. അതിൽ വളരെ കൃത്യമായി സമർത്ഥിക്കുന്നത് ഇയാൾ എന്തല്ല നവോത്ഥാന നായകനല്ല പരിഷ്കർത്താവല്ല എന്നുള്ളതൊക്കെ. ഇതിൽ പറയുന്ന ഈ അവതാരികയുടെ കാര്യം ഇതിൻ്റെ ഒരു 5 ഗണ്ണിക ഇതിൻ്റെ പാരഗ്രാഫ് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്ന ഒരു വായിക്കൽ. ഈ 5 പാരഗ്രാഫുകളിൽ കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനം മുജാഹിദ് പ്രസ്ഥാനവും ഇതിൻ്റെ നേതാക്കന്മാരും ഇസ്ലാമി നേതാക്കന്മാരൊക്കെ നടത്തിയ നവോത്ഥാന പ്രവർത്തനമൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടിങ്ങനെ ഈ ഇതിലേക്ക് കടക്കുകയാണ്. എന്താണ് കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഈ ലഘു ആമുഖം ചേകനൂർ മൗലവി ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമാണ്. ഇയാളെ ചേകനൂരിനൊരു പരിഷ്കർത്താവായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നടന്ന ശരിക്കുള്ള നവോത്ഥാന പ്രവർത്തനം പരിഷ്കരണ പ്രവർത്തനങ്ങൾ അത് പഠിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ 5 പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ അവതാരികയിൽ പറയാണ് നവോത്ഥാന ചരിത്രത്തിൻ്റെ 3 ഘട്ടം പിന്നിട്ട ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സജീവമായ രംഗപ്രവേശം. വളരെ നമ്മളൊക്കെ പറയാറുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം. 1967 വരെ അദ്ദേഹം ഉൽപത്തിഷ്ണു വിഭാഗങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അതീസ് നിഷേധമടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തുടർന്ന് മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടുവെങ്കിലും വ്യവസ്ഥാപിത ഉൽപത്തിഷ്ണു വിഭാഗങ്ങൾ ഉന്നയിച്ച പുരോഗമനപരമായ ആശയങ്ങൾക്ക് അദ്ദേഹം പിന്തുണ നൽകുകയും സ്വന്തം നിലയിൽ തന്നെ യാഥാസ്ഥിതികരുമായി ഏറ്റുമുട്ടുകയും ചെയ്തു.
അത് അദ്ദേഹം ചെയ്ത കാര്യം പറയാം. അദ്ദേഹം ഒറ്റപ്പെട്ടു, അതീസ് നിഷേധം എന്ന ഒറ്റപ്പെട്ട ആശയവുമായി വന്നിട്ട്. ഏതാണ് ഒറ്റപ്പെട്ട ആശയം? കൃത്യമായ ഇസ്ലാഹി ആദർശത്തിൽ നിന്ന്, ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിട്ട് അദ്ദേഹം മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അന്ന് നവോത്ഥാന രംഗത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് പറയണമല്ലോ. ഇപ്പം ഈ അടുത്ത് ഷബാബിൽ നിന്നുള്ള കുറേ മുറിച്ചിട്ടുള്ള ഉദ്ധരണികളൊക്കെ ആയിട്ട് ഇവർ നടത്തിയൊരു ഓൺലൈൻ പരിപാടി ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ കുറേ വിശദീകരിച്ചതാ. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളും അതിലുണ്ട്. അതെല്ലാം വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ ഇവരുടെ നേതാവ് പറയുന്നത് എന്താണ്? ഷബാബ് നമ്മുടെ ജിഹ്വയായിരുന്നു, നമ്മുടെ ആദർശം പ്രഖ്യാപിക്കുന്ന പ്രസിദ്ധീകരണമായിരുന്നു, അങ്ങനെ പറയുന്നുള്ളൂ. ഇപ്പോൾ അംഗീകരിക്കുന്നില്ലല്ലോ. അതേപോലെ അത് അവരുടെ വീക്ഷണ പ്രകാരം അവരംഗീകരിച്ചിരുന്ന കാലത്ത് ഷബാബ് ജിഹ്വയായിരുന്നു, ആദർശം പ്രഖ്യാപിക്കുന്ന പ്രസിദ്ധീകരണമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ട് യാഥാസ്ഥിതികർക്കും മറ്റുള്ളവർക്കൊക്കെ എതിരിൽ, ആദർശവിരോധികൾക്കെതിരിൽ പോരാടിയിരുന്ന ഒരു കാലഘട്ടം, ഒരു ചരിത്രം ചേങ്ങന്നൂർ മൂലിക്കുണ്ടെങ്കിൽ ആ കാലം പറയുമ്പോൾ അന്ന് അദ്ദേഹം നവോത്ഥാന മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ ആദർശം സ്വീകരിക്കണമെന്നോ? മാത്രമല്ല, നമുക്കറിയാലോ ചേങ്ങന്നൂർ മൂലവി ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ കൃത്യമായി മുനയൊടിക്കാൻ ഉണ്ടായിരുന്നത് അബ്ദുസലാം സുലമിയുടെ നേതൃത്വത്തിലുള്ളൊരു പ്രബോധക സംഘമായിരുന്നു. അബ്ദുസലാം സുലമിയെപ്പോളം ചേകനൂരിന് ഭീഷണിയായ മറ്റൊരു പണ്ഡിതൻ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു ചോദ്യം വന്നത്, കടലിന് മുകളിലൂടെ നടക്കാനൊക്കെ സിദ്ധന്മാർക്കൊക്കെ പിശാചി സഹായിക്കും എന്ന് ഷബാബിൽ വന്നു, ചോദ്യോത്തരം വന്നു എന്നുള്ള 2000 ഒക്ടോബർ 27 ഷബാബിലാണ് അത് വന്നിട്ടുള്ളത്. അത് കുത്തുറാത്തീബിലും തൈപ്പൂയ മഹോത്സവത്തിലും ആയുധങ്ങളും ശൂലങ്ങളും നാക്കിലും ചുണ്ടിലും ശരീരത്തിലും കുത്തിക്കയറ്റുമ്പോൾ രക്തം പൊടിയുകയോ വേദനിക്കുകയോ ചെയ്യുന്നില്ല. അത് അവർ ഉരുവിടുന്ന കീർത്തനങ്ങളുടെയും ജപങ്ങളുടെയും ശക്തി കൊണ്ടാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഒരു സ്വകാര്യ ടി വി ചാനൽ പരിപാടി, മുസ്ലിമിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം അതിൽ വന്നതാണ്. അപ്പോൾ ഈ വിഷയം വിശദീകരിക്കുമ്പോൾ, വേദന ഒരു മനോശാരീരിക പ്രതിഭാസമാണ്. ചില ആളുകൾക്ക് സ്വതവേ തന്നെ വേദന ഏറെ സഹിക്കാൻ കഴിവുണ്ട്. ചിലർക്ക് നിസ്സാര വേദന തന്നെ അസഹനീയമായ അനുഭവമായി തോന്നുകയും ചെയ്യാം. വേദനയുടെ നേർക്ക് മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അത് ലഘുവോ ഗുരുതരമോ ആകാനിടയുണ്ട്. വേദന സഹിച്ചാൽ വലിയ പുണ്യമോ നേട്ടമോ കിട്ടാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അതൊരു പ്രശ്നമായി തോന്നാറില്ല. അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തൊലിയിൽ അല്പസ്വല്പം മുറിവേൽക്കുന്നതിനനുസരിച്ച് രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ചില ജാടകളൊക്കെ കാണിച്ച് പെട്ടെന്ന് മുറിവുണങ്ങുന്നതായി കാണിക്കുന്നെങ്കിലും സത്യത്തിൽ ശരീരത്തിൽ പോറലുകൾ അവശേഷിച്ചിരുന്നു. ഇതിലൊന്നും യഥാർത്ഥത്തിൽ ഒരു അത്ഭുതവുമില്ല. നാക്കിലും ചുണ്ടിലും ശൂലം കുത്തിക്കയറ്റുന്നത് മരവിപ്പിച്ചതിന് ശേഷമോ വേദന സഹിക്കാൻ ദീർഘമായി പരിശീലിപ്പിച്ചതിന് ശേഷമോ ആകാം. ജനങ്ങളെ മിഥ്യാധാരണകളിൽ തളച്ചിടണമെന്ന് നിർബന്ധമുള്ള പിശാചിൻ്റെ കുതന്ത്രങ്ങളും ഇതിൻ്റെ പിന്നിലൊക്കെ ഉണ്ടാകാം. ആർക്കും എന്തും അവകാശപ്പെടാം. മിടുക്കന്മാർക്ക് എന്ത് അസംബന്ധവും സാധാരണക്കാരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞിങ്ങനെ വിശദമായി പറയാണ്. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ദുർബോധനത്തിലൂടെ ആ ആൾക്ക് ഒരു ദിവ്യത്വം തോന്നിപ്പിക്കാനോ ഒരു ആരാധന തോന്നിപ്പിക്കാനോ ഒക്കെ പിശാജ് അങ്ങനെ ശ്രമിച്ചേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. എന്നിട്ട് അവസാനം പറയാണ്, നരകത്തിലേക്ക് നയിക്കുന്ന ഈ അസംബന്ധങ്ങളൊക്കെ അവഗണിച്ച് തള്ളേണ്ടവരാണ് സത്യവിശ്വാസികൾ. ആരെങ്കിലും കടലിന് മുകളിലൂടെ നടന്നു കാണിച്ചാലും വായുവിലൂടെ കൈകൾ തുഴഞ്ഞു നീന്തിയാലും പിശാജ് അവനെ താങ്ങിക്കൊണ്ടുപോവുകയായിരിക്കൂ എന്ന് കരുതുകയല്ലാതെ അവന് ദിവ്യത്വം കൽപ്പിക്കാൻ ഇസ്ലാമിന് വകുപ്പില്ല എന്നാണ് ഈ ഒരു കാര്യം. ഇതാണ് കിട്ടിപ്പോയി എന്നുള്ള രീതിയിൽ ഇവർ അന്ന് വളരെ വർഷങ്ങളായിട്ട് തന്നെ ഷബാബിനെ ഇതിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ 2000 ഡിസംബർ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഷബാബിലേക്ക് വരികയും അത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. പിശാചിന് പരിമിതികളില്ലാത്ത അബൗദിക കഴിവുകളുണ്ടെന്ന് സ്ഥാപിക്കാനല്ല, പ്രത്യുത ദിവ്യത്വം ബാധിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നവരെ പിന്തുണക്കുന്നത് പിശാചായിരിക്കുമെന്ന് ഉണർത്താനാണ് ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് കാരണമായ പരാമർശങ്ങൾ മുസ്ലിം നടത്തിയത്. സൃഷ്ടികളിൽ പലർക്കും ദൈവികമായ കഴിവുകളുണ്ടെന്ന് തോന്നിച്ചുകൊണ്ട് ജനങ്ങളെ ബൗദ്ധൈവാരാധനയിലേക്ക് നയിക്കുകയാണ് പിശാചിൻ്റെ പദ്ധതിയുടെ പ്രധാന ഭാഗം. ഇത് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് തോന്നിപ്പിക്കാനല്ല, എന്തും ആളുകളുടെ മനസ്സിൽ തെറ്റായ വിശ്വാസം ഉണ്ടാക്കാൻ, അത് അടിച്ചേൽപ്പിക്കാൻ പിശാചിന് പിശാചി തന്ത്രങ്ങൾ ആവിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉത്തരം അവസാനിപ്പിക്കുന്നത് വളരെ വ്യക്തമായ കാര്യം വിശദീകരിച്ചുകൊണ്ടാണ്. ഒരിക്കൽ കൂടി വ്യക്തമാക്കട്ടെ, ദിവ്യാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ചിലതൊക്കെ കാണിക്കുകയും
ദൈവിക കഴിവുകൾ അവകാശപ്പെടുകയും ചെയ്യുന്ന ആർക്കും ദിവ്യത്വത്തിൻ്റെ യാതൊരു അംശവുമില്ലെന്നും മനുഷ്യപ്രകൃതിക്ക് അതീതമായ വല്ലതും കണ്ടാൽ പോലും അത് പിശാചിൻ്റെ പിന്തുണയോടെ സംഭവിക്കുന്നതാകാനേ സാധ്യതയുള്ളൂവെന്നാണ് മുസ്ലിം എഴുതിയത്. പിശാചിന് എന്തും ചെയ്യാൻ കഴിവുണ്ടെന്ന് സമർത്ഥിക്കാൻ മുസ്ലിം ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു. പിശാചിന് അതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള നിലയ്ക്കല്ല, നമുക്ക് അങ്ങനെ വല്ലൊരു തെറ്റിദ്ധാരണയും തോന്നിയാൽ അത് പിശാചിൻ്റെ പിന്തുണയോടെ വന്നിട്ടുള്ള തോന്നലുകളാണ് എന്ന് മനസ്സിലാക്കാനാണ് എന്ന് ചെറിയമുണ്ടം വളരെ വ്യക്തമായി എഴുതി. അത് ആ 2000 ഡിസംബറിൽ അങ്ങനെ വിശദീകരിച്ച് വീണ്ടും 2006 മെയ് 26 ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം വന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വീണ്ടും ചെറിയമുണ്ടം പറയാണ്. പിശാചും പിണിയാളുകളും കാണിക്കുന്ന അത്ഭുതങ്ങൾ ഭൗതിക വസ്തുക്കളുടെ ഘടന മാറ്റിമറിച്ചു കൊണ്ടാകണമെന്നില്ല, മിഥ്യാബ്രഹ്മങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് പറയാണ്. 72 അധ്യായം 6 സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് ഈ എന്ന ഖുർആൻ സൂക്തം ദിവ്യത്വവാദികളെപ്പോലുള്ളവർക്ക് ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. 34:12, 12:13, 38:13, 37 എന്നീ സൂക്തങ്ങൾ സുലൈമാൻ നബിക്ക് വേണ്ടി പിശാചുക്കൾ ഭൗതികമായ ജോലി ചെയ്ത കാര്യം പരാമർശിക്കുന്നു. ശബാബിൽ നിന്ന് ചോദ്യകർത്താവ് ഉദ്ധരിച്ച വാചകങ്ങളുടെ ഉദ്ദേശം ദിവ്യത്വവാദികൾ ഒരു പ്രത്യേക അത്ഭുതവൃത്തി ചെയ്യുമെന്ന് സ്ഥാപിക്കാനല്ല, അവർ എന്ത് അത്ഭുതകൃത്യങ്ങൾ കാണിച്ചാലും അത് ദൈവിക ദൃഷ്ടാന്തമായി ഗണിക്കാവുന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വളരെ പിന്നെയും വ്യക്തമായി പറയാണ്. പിശാചിൻ്റെ ലക്ഷ്യങ്ങൾ ആളുകളെ വഴിവെപ്പിക്കുക, തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ പിശാചിന് അങ്ങനെയൊക്കെ കഴിയുമെന്ന് സമർത്ഥിക്കുകയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷബാബ് വാരികയിൽ സീറിൻ്റെ അദീസിനെ സമർത്ഥിച്ചുകൊണ്ട് വന്ന കാലത്ത് അതൊക്കെ നമുക്ക് തൗഹീദായിരുന്നു, ഇപ്പോൾ അത് ഷിർക്കായി എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നത്. അത് കൃത്യമായും നമ്മൾ കുറേ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ വിശദീകരിച്ചതാണ്. ആ ലക്കം ഷബാബിൽ ആ ലക്കം ചോദ്യോത്തരത്തിൽ അങ്ങനെ വന്നു എങ്കിലും തൊട്ടടുത്ത ലക്കം, പിന്നീടൊരു ലക്കം അതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടില്ല, തൊട്ടടുത്ത ലക്കത്തിൽ തന്നെ അതിൻ്റെ വിശദീകരിച്ചു കൊണ്ടുള്ളൊരു കുറിപ്പ് ചെറിയമുണ്ടം അബ്ദുല്ല മീദും അതിൻ്റെ എഡിറ്റർ എന്ന നിലക്കും ഉത്തരം നൽകിയ ആളെന്ന നിലക്കും ചെറിയമുണ്ടം അബ്ദുല്ല മീദും തന്നെയാണ് ഉള്ളത്. ആ കുറിപ്പ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നതും ചീഫ് എഡിറ്റർ ആയിരിക്കുമല്ലോ. അങ്ങനെ ചെറിയമുണ്ടം അബ്ദുല്ല മീദും അതിന് പ്രത്യേകം അംഗീകാരത്തോടു കൂടി തന്നെ ആ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിക്കുകയും സാധാരണഗതിയിൽ എന്തെങ്കിലും എതിരഭിപ്രായമുള്ള രീതിയിലുള്ള കുറിപ്പാണെങ്കിൽ ലേഖകൻ്റെ വിശദീകരണം എന്നെഴുതിയ വീണ്ടും അത് വിശദീകരിക്കുന്ന പതിവുണ്ടാകാറുണ്ട്. അതും ഇല്ലാതെ കൃത്യമായും നമ്മൾ എന്താണോ സീറിനെ കുറിച്ചിട്ട് ആ ഹദീസിനെ കുറിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീറുബാധയേറ്റു എന്ന് പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എന്താണോ നമ്മൾ പറയുന്നത് കൃത്യമായും വിശദീകരിക്കുകയും തുടർന്ന് ചെറിയമുണ്ടം തന്നെ ഖുർആൻ പരിഭാഷ അതിൽ എഴുതിയപ്പോഴും അതുപോലെ തന്നെ ഇത്തരം സീറുമായി ബന്ധപ്പെട്ട, ഞാൻ സമയക്കുറവുകൊണ്ട് അതിൻ്റെ രേഖകൾ എടുക്കുന്നില്ല, സീറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ എഴുതിയപ്പോഴൊക്കെ കൃത്യമായും എന്താണോ മർക്കസുദ്ദാവ് പറയുന്നത് അത് തന്നെ അതിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് സീറ് ഫലിച്ചൂടെ എന്നുള്ള ഇവരുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിനെ പോലും ഗണ്ണിച്ചുകൊണ്ട് ചെറിയമുണ്ടം പിന്നീട് ഷബാബിൽ എഴുതിയിട്ടുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മരണപ്പെട്ടവരും ഇവരൊക്കെ കേൾക്കൂലേ എന്ന് ചോദിക്കുന്ന യാഥാസ്ഥിതികരുടെ ചോദ്യത്തിന് തുല്യമാണ് എന്ന് വരെ പറഞ്ഞിട്ട് അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം തൊട്ടടുത്ത ലക്കത്തിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, തൊട്ടടുത്ത ലക്കത്തിൽ തന്നെ അത് തിരുത്തിയതാണ്.